ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോളിടെക്നിക്കിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ സഹായങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നത്. ജില്ലയിൽ സർക്കാർ നേരിട്ട് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ഡെസ്കാണ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിലേത്. ഡെപ്യൂട്ടി തഹസിൽദാർ ഇ.വി. വിനോദിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഇവിടേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി വലിയ തോതിലുള്ള സഹായമാണ് എത്തിച്ചേരുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതബാധിത പ്രവർത്തനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡിന്റെ ഒരു കൈത്താങ്ങി എന്നുള്ള രീതിയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കാസർഗോഡും വടന്നക്കാടും അതേപോലെ സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെയും നിർലാഭമായിട്ടുള്ള സഹകരണമാണ് ഈ മേഖലയിലേക്ക് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ചെരുപ്പ് അങ്ങനെ തുടങ്ങിയിട്ട് നാനാവിധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തരംതിരിച്ച് അതാത് ആവശ്യപ്രകാരം അതാത് ജില്ലകളിലേക്ക് കയറ്റിവിടുന്ന ഒരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പോളിടെക്നിക്കലിലെ വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെയും റവന്യൂ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ കുടുംബശ്രീ പോലെയുള്ള സംഘടനകളുടെയും ഒക്കെ തന്നെ സഹകരണത്തോടു കൂടിയാണ് നമ്മളിവിടെ അത് തരംതിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഇന്ന് തന്നെ പല ആവശ്യമുള്ള ജില്ലകളിലേക്ക് എല്ലാം തന്നെ ഇത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികളും സംഘടനകളും ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, വസ്ത്രങ്ങൾ എന്നിവ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇവ തരംതിരിച്ച് പാക്കറ്റുകളിലാക്കുന്ന പ്രവൃത്തികൾ സന്നദ്ധ പ്രവർത്തകരുടെയും പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എ.ഡി.എം. ദേവിദാസ്, MP. P. കരുണാകരൻ തുടങ്ങിയവർ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി.